വയനാട് കോഴിക്കോട് മലപ്പുറം മണ്ഡലങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കി UDF. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കോഴിക്കോട് MK രാഘവനും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും മികച്ച വിജയം കരസ്ഥമാക്കി. വയനാട് കോഴിക്കോട് മലപ്പുറം മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത്. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ആനി രാജയേക്കാൾ 364,111 വോട്ടുകൾക്കാണ് വിജയം കരസ്ഥമാക്കിയത്. NDAയുടെ സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കോഴിക്കോട് 145,724 വോട്ടുകൾക്കാണ് MK രാഘവൻ വിജയിച്ചത്. എളമരം കരീമിനെയാണ് പരാജയപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥിയായി MT രമേശും മത്സര രംഗത്തുണ്ടായിരുന്നു. മലപ്പുറത്ത് മിന്നും വിജയമാണ് ET മുഹമ്മദ് ബഷീർ കരസ്ഥമാക്കിയത്. 318,118 വോട്ടുകൾക്കാണ് ET മുഹമ്മദ് ബഷീറിൻ്റെ വിജയം. UDF ശക്തമായി മേൽക്കൈയുള്ള വയനാട് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് കരസ്ഥമാക്കിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 400,000+ വോട്ടുകൾക്ക് വിജയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അന്ന് 706,367 വോട്ടുകൾ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി PP സുനീർ 274,597 വോട്ടുകളും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി 78,816 വോട്ടുകളുമാണ് കരസ്ഥമാക്കിയിരുന്നത്. മലപ്പുറത്ത് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത് 589,873 വോട്ടുകളായിരുന്നു. ഇടത് സ്ഥാനാർത്ഥി VP സാനു 329,720 വോട്ടുകളും അന്ന് കരസ്ഥമാക്കി. BJP സ്ഥാനാർത്ഥിയായിരുന്ന ഉണ്ണികൃഷ്ണൻ 82,332 വോട്ടുകളായിരുന്നു കരസ്ഥമാക്കിയിരുന്നത്. തുടർന്ന് കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെക്കുകയും നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF ആണ് വിജയിച്ചത്. അബ്ദുസമദ് സമദാനി 538,248 വോട്ടുകൾ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി VP സാനു 423,633 വോട്ടുകളാണ് അന്ന് കരസ്ഥമാക്കിയത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തുടർച്ചയായി 4 തവണയാണ് MK രാഘവൻ വിജയിച്ചത്. ശക്തമായ ത്രികോണ മത്സര പ്രതീതി ഉയർത്തിയ ഈ മണ്ഡലത്തിൽ വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും പിന്നിൽ പോയില്ല എന്നതും ശ്രദ്ധേയമാണ്. 2019 MK രാഘവൻ 493,444 വോട്ടുകൾ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ 408,219 വോട്ടുകളും NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബു 161,215 വോട്ടുകളും കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ UDF പ്രവർത്തകർ മുക്കത്താളാത പ്രകടനം നടത്തി. വയനാട്ടിലും റായ്ബറേലിയിലും മികച്ച വിജയം നേടുകയും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണത്തിന് കടിഞ്ഞാണിടാൻ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുകയും ചെയ്ത രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ CJ ആന്റണി, മഞ്ജുഷ് മാത്യു, MC സിറാജുദ്ദീൻ, അബ്ദു കോയങ്ങോറൻ, EP ബാബു, ജുനൈദ് പാണ്ഡികശാല, യൂനുസ് പുത്തലത്ത്, MT അഷ്റഫ്, സമാൻ ചാലോളി, മധു മാസ്റ്റർ, അമീന ബാനു, സയ്യിദ് ഫസൽ, മുഹമ്മദ് ദിഷാൽ, TP ജബ്ബാർ, സലാം തേക്കുംകുറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണിൽ കെട്ടിയില്ല.